അളിയാ, നിന്റെ കാലുലിക്കെന്ന് പറയുന്നേട്ടല്ലോ, എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. എന്നാ എന്നാലും നോക്കിയും കണ്ടൊക്കെ നടക്കണ്ടേ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ് വണ്ടി വരുന്ന സമയത്ത് എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി ഒന്ന് മൂത്രം ഒഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന മൂന്നാല് പയ്യന്മാരെ പോലീസ് ഇട്ട് ഓടിക്കുന്നു. അവര് മാസ്ക് ഇടാണ്ട് ലോക്ക്ഡൌണിൽ ക്രിക്കറ്റ് കളിക്കുമല്ലേ. അപ്പൊ എന്റെ അടുത്തൂടെ ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടി പോയപ്പോ ഞാനെന്നാ ഞാനും ക്രിക്കറ്റ് കളിക്കുന്ന ആളല്ലല്ലോ എന്ന് പോലീസുകാരെ ധരിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ വണ്ടിയിൽ ഓടി കയറാൻ പോയതാ. അവിടെ തെറ്റി വീണ്. എന്നിട്ട് പോലീസുകാർ എന്നെ എന്നെ പൊക്കെ എടുത്ത് വണ്ടിക്കകത്തോട്ടിട്ടത്. പിന്നെ രാജേഷേട്ടൻ്റെ ആ തിരുമലിൻ്റെ അവിടെ പോയി കുറച്ച് തിരുമി രണ്ടു ദിവസം കെട്ട് വെക്കണമെന്ന് പറഞ്ഞു. കുഴമ്പൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും ഒരു കെട്ട് കെട്ടിയപ്പോൾ ഇങ്ങനൊരു കെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കരുതിയില്ല. അത് ശരി. എന്നിട്ട് കൃഷ്ണ എന്ത്? അവളുടെ കാര്യം ഒന്നും പ്രവചിക്കുന്ന നല്ലത്. എന്നിട്ട് അവളെ എന്ത്? പറഞ്ഞു തീർന്നില്ലല്ലോ. നമ്പർ എത്തി കുരിശ്. ഞാൻ എന്നാ വിളിക്കാം. ശരിടാ. ഇതെന്തി വാലൊക്കെ കുട്ടിയിടാൻ നോക്കുന്നത്? എന്ത്? എനിക്കൊന്നും വേണ്ട. എന്താ ഇങ്ങനെ നോക്കുന്നത്? മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? മിണ്ടാതിരിക്കോ. എന്ത് കാരണം? എന്താ കിണിക്കുന്നത്? ഒരാൾക്ക് അപകടം പറ്റി ഇങ്ങനെ നിൽക്കുമ്പോ ചിരിക്കുന്നത് നല്ല രസമാണല്ലോ. അറിയിപ്പിക്കലല്ല, കാലും വയ്യാതായി പോയി. അതുകൊണ്ടൊന്നല്ല, ഈ പരിക്ക് പറ്റിയുണ്ട. ആ ഒരു വഴി ഓർത്തപ്പ ചിരിച്ചതാ, അല്ലാതെ എനിക്ക് സന്തോഷമൊന്നുമില്ല. അതെന്തിനാ തുറക്കാൻ പോന്നത്? അന്ന് ഞാൻ തുറന്നാല് ഞാൻ തുറക്കും. അത് തുറക്കണ്ട. അമ്മ എന്റെ ഡ്രസ്സിൽ ഇത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല അവിടെ വെച്ചിരിക്കുന്ന. എന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അത് മറ്റാരും തുറക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ കല്യാണം കഴിഞ്ഞല്ലേ. അപ്പൊ ഏടിന്റെ അലമാരി എന്റെ അലമാരി എന്തൊക്കെ ഉണ്ടോ? നമ്മുടെ കാര്യങ്ങളല്ലേ റൂമിക്കകത്തിരിക്കണേ. ഈ കൊച്ചെന്താ ഇങ്ങനെ? ആദ്യമായിട്ട് വന്നു കയറിയ പെണ്ണല്ലേ. അപ്പൊ കുറച്ചെങ്കിലും സ്നേഹത്തോടെ എന്നോട് പെരുമാറിയാലെന്താ? ഞാൻ ഒരു സ്നേഹമില്ല എന്റെ അടുത്ത്. എപ്പോഴും ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും ദേഷ്യം, എന്ത് തൊട്ടാലും ദേഷ്യം. ഇപ്പൊ അലമാരി തൊട്ടപ്പോ കൂടി എന്നോട് ദേഷ്യം. ഏണ എപ്പോഴും ഏട്ടന്റെ എന്റെ, ഏട്ടന്റെ എന്റെ. കുട്ടി, എനിക്ക് കുട്ടിയുടെ അടുത്ത് യാതൊരു വിരോധമില്ല. എൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലാണ്ട് ഞാൻ ഇങ്ങനെയല്ല ഒരു മനുഷ്യൻ്റെ അടുത്ത്. പിന്നെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെയാന്ന്. ഏട്ടൻ്റെ ഉള്ളിലുള്ള സ്നേഹമൊക്കെ ഒരു ദിവസം ഞാൻ പുറത്തെടുപ്പിക്കും മുഴുവനായിട്ട്. ഇത് മാത്രമായിട്ട് നോക്കിക്കോ. കൂടുതലും പറയിപ്പിക്കല്ലേ. ചുമ്മാ കെട്ടിയും പോയി. സഹിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് കിടക്കണ്ടേന്നോ? ഞാൻ കിടന്നോളാം കട്ടില്. ഞാൻ കട്ടുമേ കിടന്നോളാം.
എൻ്റെ കാല് വയ്യാതിരിക്കുക, അതുകൊണ്ട് ഞാൻ കട്ടിലേ കിടന്നോളാം, തൽക്കാലം കുട്ടി തറയിൽ കിടക്ക്, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറൊരു കട്ടിലോ അല്ലെ എന്തെങ്കിലും സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. വേറെ കട്ടില എന്തിനാർക്ക്? അമ്മ എന്ത് ഓർത്ത? എനിക്കെന്താ എന്നെ കൊണ്ട് നോയോ? നെൽത്തിറക്കാം. രണ്ടു ദിവസം കഴിഞ്ഞ് ഈ കെട്ടഴിക്കുമ്പോ ഞാൻ തറ കിടന്നോളാം, ഇപ്പൊ ഒന്ന് തറ കിടക്കാവോ? ചുമ്മാ ഓരോരോ പള്ളി. ഓ, കാലുവേദന ആയതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. എന്നാ കാലുവേദന ആയതുകൊണ്ട് മാത്രം കൊറച്ച് ദിവസത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാലേ ഏട്ടൻ നെൽത്തിറക്കും, ഞാൻ കെട്ടുന്ന കിടക്കും. പിന്നെ ഈ പച്ചതറയിൽ കിടക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റൂല. ബെഡ്ഷീറ്റ് ആ അലമാരിക്ക് തന്നെ ഉണ്ട്, അതിന്റെ താഴത്തെ തട്ടി എടുത്ത് വിരിച്ചു കിടന്നു. എന്തേലും പറ്റിയോ കൈക്ക്? അല്ല, കിടക്കുന്നതിന്റെ അടി ഒന്നാണോ പാലിച്ചെടുക്കുന്നത്? വേറെ എവിടെയെങ്കിലും പോയി കിടക്കാൻ പറ്റാ? അല്ല, അന്നേരം കൈയൊക്കെ ഒതുക്കി വെക്കാൻ മേലെ. സാധാരണ ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്, അപ്പം കണ്ടില്ല. ക്ഷമിച്ചേക്ക്, ഞാൻ ഇനി തൊട്ട് നോക്കിക്കോളാം. എന്നാ വെച്ചാൽ കൂടെ നീങ്ങിക്കടാ, ഒന്നും പറ്റില്ലല്ലോ അല്ലേ? ശരി. ആ അല്ലേ, വേണ്ട, ഞാൻ വന്നിട്ടല്ലേ ഇട്ട് നോക്കിക്കോളാം. കിടന്നോ.